ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കടല വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ് കേട്ടോ. കടല വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കിണ്ണത്തപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടല തലേ ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഈ കടല നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ വെള്ളം കടലക്കൊപ്പം ഏകദേശം ഒപ്പായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള കടല നമുക്കൊരു അരിപ്പയിലൂടെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ വലിയൊരു അരിപ്പയിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മളിതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മളിത് ഈ കിണ്ണത്തപ്പം റെഡിയാക്കുമ്പോൾ വറ്റിച്ചെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ മാക്സിമം വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കാൻ നോക്കുക. പിന്നെ ഈ കടലയുടെ ചണ്ടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നല്ല പൊടി മാത്രം കിട്ടണം, എങ്കിലേ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇത് മുഴുവനായിട്ടും നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമുക്ക് ഒന്നുകൂടെ അരിച്ചെടുത്തിട്ട് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മാക്സിമം ഇതിലുള്ള ചണ്ടിയൊക്കെ ഒഴിവായി കിട്ടണമെന്നുണ്ടെങ്കിൽ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ശേഷം ഇതിലോട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി കോൺഫ്ലോർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടിയൊന്നും കെട്ടാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് ഇതിലോട്ട് മധുരത്തിനാവശ്യം ായിട്ട് ഞാൻ 4 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ശർക്കര ഇങ്ങനെ അച്ച് ഇട്ട് കൊടുത്തത് കാരണം ഇതൊന്ന് അലിഞ്ഞ് കിട്ടാൻ ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി ഇത് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിലോട്ട് ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുള്ളതിൻ്റെ മുഴുവൻ പാലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിങ്ങനെ കുറുകി വരാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മിൽമ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. എൻ്റെ കയ്യിലിപ്പോൾ നെയ്യ് ഇരിപ്പില്ലാത്തത് കാരണം ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ കുറുകി കുറുകി വരുമ്പോൾ നമുക്ക് ഓരോ ഘട്ടങ്ങളായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലോട്ട് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിത് കഴിക്കുമ്പോൾ ഈ ഒരു തേങ്ങ കടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഞാനിതിലോട്ട് ഒരല്പം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മിൽമയുടെ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ. കൂടുതൽ ടേസ്റ്റ് നെയ്യിൽ ചെയ്യുമ്പോഴാണ്. അങ്ങനെ ഇതിവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത് ഏകദേശം ഇതിങ്ങനെ കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇതാ ഇത് പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്നൊരു പരുവത്തിലാവണം വരെ നമ്മളിത് കുറുക്കിയെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അങ്ങനെ ഞാനിതിവിടെ ചൂടോടെ തന്നെ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ചൂട് പോയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ താഴെ ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബെല്ലിൻ്റെ ബട്ടൺ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ ഇനിയും പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് ഒന്നും മിസ്സാവാണ്ട് തന്നെ കാണാൻ സാധിക്കും.
അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാൻ. കടല അരച്ചിട്ട് കിണ്ണത്തപ്പം ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ നല്ല ഡൗട്ടായിരിക്കും. പക്ഷേങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. കാരണം നമ്മളത് നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കടല വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി എന്നുള്ളത് കഴിക്കുമ്പോൾ ആർക്കും പറയാൻ സാധിക്കില്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്ത് കാണിക്കുക. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ കടല ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എഴുതി അറിയിക്കുക മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോക്ക് താഴെയുള്ള ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനിയും ഞാനിടുന്ന പുതിയ വെറൈറ്റി റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.